സബരി ക്രാഫ്റ്റ് ആൻഡ് ഐഡിയാസ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരും സ്വാഗതം. നമ്മളിത് ചെയ്യാൻ പോകുന്നത് ഒരു മൂന്ന് ഐഡിയാസ് ആണ്. അപ്പം നമുക്ക് അത് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ആദ്യമേ ചെയ്യാൻ പോകുന്നത് ഒരു ക്യൂബാണ്. അത് നമുക്ക് ആദ്യമേ ഇതാ ഇതേപോലത്തെ ഒരു ആംഗിളിൽ നമ്മൾ കാർഡ്ബോർഡ് വെട്ടിയെടുക്കണം. ഇത് നമ്മൾ ഇതെല്ലാം ഇത് ഈ സ്ക്വയർ ഭാഗങ്ങൾ വരുന്നത് മൊത്തം 3 സെൻറ്റിമീറ്റർ ആണ്. ഇവിടുന്ന് 3, ഇവിടുന്ന് 3, ഇവിടുന്ന് 3, അങ്ങനെയാണ്. 3 സെൻറ്റിമീറ്റർ ആയിട്ടാണ് നമ്മൾ 4 ഭാഗം എടുത്തിരിക്കുന്നത്. ഇതുപോലെ ആണ് നമ്മളത് വരച്ച് കട്ട് ചെയ്തെടുക്കേണ്ടത്. അതിനുശേഷം നമുക്കൊരു എന്തെങ്കിലും സിസറോ എന്തെങ്കിലും സ്കെയിലോ എന്തെങ്കിലും ഉപയോഗിച്ച് നമ്മളിവിടെയൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. നമുക്ക് അവിടെ മടക്കാൻ എളുപ്പത്തിന് വേണ്ടിയാണ് നമ്മൾ ഈ പ്രസ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മളിത് അപ്പുറത്ത് സൈഡ്, അപ്പോൾ നമുക്ക് എല്ലാ സൈഡും അതുപോലെ തന്നെ മടക്കിയെടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിത് അത് മടക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ 4 സൈഡ് എന്താ ഇതുപോലെ ഇങ്ങനെ നമ്മളൊന്ന് വളച്ചിട്ട് അതുകൊണ്ട് ഇതുപോലെ ഈ ഭാഗം വരുന്നത് ഇതുപോലെ ആക്കിയിട്ട് അതിനുശേഷം ഇവിടെ ഇങ്ങനെ വെച്ച് അടയ്ക്കണം. അപ്പോൾ നമുക്ക് ഒരു ക്യൂബായി റെഡി ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ടേപ്പോ അല്ലെങ്കിൽ ഗമ്മോ ഉപയോഗിച്ചൊന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ആ 4 സൈഡ് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമ്മൾ ക്യൂബ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇനി നമുക്ക് അടുത്ത ഐഡിയ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഫ്ലവർ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെ ചെയ്യുന്നത് നോക്കാം. ഇപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് അതിന് ആദ്യമായി നമുക്കിവിടെ ഒരു റൗണ്ട് ഇടണം. നമ്മൾ ആവശ്യത്തിന് ഇത്ര ഫ്ലവേഴ്സ് വേണം, അത്രയും ഫ്ലവേഴ്സിന് നമ്മൾ റൗണ്ട് ഇടണം. അപ്പോൾ നമുക്ക് റൗണ്ട് ഇട്ടിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ സർക്കിൾ വെട്ടിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇതൊന്ന് മടക്കണം, ഇതുപോലെ മടക്കിയെടുക്കണം. മടക്കിയെടുത്തതിന് ശേഷം നമുക്ക് ഒരു കത്രിക യൂസ് ചെയ്ത് നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കണം. അവിടെ ഫ്രണ്ട്സ്, ഇതുപോലെ നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഫ്രണ്ട്സ്, ഇനി നമുക്ക് ഇത് ഒരു മൊനം ഇടുന്ന പോലെ നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഫ്രണ്ട്സ്, ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ എല്ലാം അതുവരെ കട്ട് ചെയ്തെടുക്കണം. ഫ്രണ്ട്സ്, അതുപോലെ മൊനം ഇട്ടിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് ഇതൊന്ന് നൂത്തിയെടുക്കാം. നൂത്തിയെടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഇതേപോലെ വരുന്ന ഭാഗത്ത് വെച്ച് എല്ലാ സെൻറ്ററെല്ലാം അടുക്ക് വരെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇതാ ഇതുപോലെ ചുറ്റി ചുറ്റി മറ്റം വരെ കൊണ്ടുവരണം. അപ്പോഴത്തേക്ക് നമുക്കത് ചുറ്റി എന്നിട്ട് ഇതിൻ്റെ ഇവിടെ നിന്ന് ഗം തേക്കണം. ഫ്രണ്ട്സ്, നമ്മളത് ഒട്ടിച്ച് അതിനുശേഷം നമുക്ക് പെൻസിലോ അല്ലെങ്കിൽ അത്രയോ യൂസ് ചെയ്ത് നമുക്ക് ഇതൊന്ന് ഇവിടെ നിന്ന് ഇതുവരെ നിന്ന് നൂത്ത് കൊടുക്കണം. അല്ലെങ്കിൽ നമുക്ക് കൈൻ്റെ വരള് വെച്ചാണെങ്കിലും ഇതുവരെ നിന്ന് നൂത്ത് കൊടുക്കാവുന്നതാണ്. നൂത്തതിന് ശേഷം നമുക്ക് ഏതെങ്കിലും ഒരു കളറോ പേപ്പർ എടുത്തിട്ട് ഇതിൻ്റെ നടുക്കൊന്ന് ചെറിയ റൗണ്ടാക്കി ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ശേഷം നമുക്കൊരു സ്റ്റിക്ക് ചുരുട്ടിയെടുക്കണം. പേപ്പർ സ്റ്റിക്കാണ്, നമ്മൾ ഗ്രീൻ കളറിലാണ് ഏറ്റവും എടുത്തിരിക്കുന്നത്. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ മണ്ടയിലോട്ട് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. നമുക്ക് വേണമെങ്കിൽ ഈ വെള്ളയ്ക്ക് പകരം നമുക്ക് ഏത് കളർ പേപ്പർ വേണോ എടുക്കാം. ഞാനിപ്പോൾ വെള്ളയാണ് എടുത്തിരിക്കുന്നത്, അതിൻ്റെ അകത്ത് വേറൊരു കളർ വയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളത് സ്റ്റിക്കിൽ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ലീഫ് ഉണ്ടാക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ഒരു ഗ്രീൻ കളറ് ലീഫ് ഇത് പേപ്പർ എടുത്തിട്ട് നമുക്കൊരു സ്ക്വയർ പേപ്പറിൽ നീളത്തിൽ നമുക്ക് കട്ട് ചെയ്യാം. നമുക്ക് ആവശ്യമുള്ള നീളത്തിൽ കട്ട് ചെയ്താൽ മതി. അതിനുശേഷം നമുക്ക് ഇതിലൊരു ലീഫ് വരച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള അളവിൽ ലീഫ് വരച്ചിട്ട് നമുക്ക് ഇന്നത് കട്ട് ചെയ്യാം. ഇപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതുവരെയാണ് ലീഫ്. അപ്പോൾ നമ്മൾ ഇത് തീർന്ന് ഇനി നമുക്കൊരു റോസാപ്പൂ സൈസ് റോസിൻ്റെ ഒരു ഇതിൽ നമുക്കൊരു ഇതുണ്ടാക്കാം. അത് നമ്മളിപ്പോൾ റെഡ് കളറ് കിട്ടാത്തതുകൊണ്ട് നമ്മൾ ഇനിയിപ്പോൾ ചെയ്യുന്നത് ഒരു ഓറഞ്ച് പേപ്പറിലാണ്, കളർ പേപ്പറിലാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു സർക്കിൾ പേപ്പർ കട്ട് ചെയ്തിട്ട് നമ്മളിതാ ഇതുപോലെ കട്ട് ചെയ്ത് ഇതിൻ്റെ അറ്റം വരെ നമുക്കിതൊന്ന് കൊണ്ടുവരണം. നമുക്കത് കട്ട് ചെയ്തുകൊണ്ടിരിക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഇതാ ഇതുപോലെ ഇരിക്കും. ഇനി നമുക്ക് ഒരു പെൻസിലോ അല്ലെങ്കിൽ എന്തെങ്കിലും വെച്ച് നമുക്കൊന്ന് ഇത് ചുറ്റിയെടുക്കാം. അപ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ എടുത്ത അതിൻ്റെ പകുതി വെച്ചാണ് നമ്മളിപ്പോൾ ചുറ്റുന്നത്. നമുക്കിതൊന്ന് ചുറ്റി ചുറ്റി അറ്റം വരെ. അവിടെ ഫ്രണ്ട്സ്, നമ്മൾ ചുറ്റി എടുത്തിട്ടുണ്ട്. ചുറ്റി നമ്മൾ ഇതിൻ്റെ അറ്റത്ത് കൊണ്ടുവന്നിട്ട് നമ്മൾ ഈ വരുന്ന ഈ റൗണ്ട് ഭാഗത്തോട്ട് നമുക്ക് ഇതൊന്ന് വെച്ച് ഒന്ന് ഇതൊന്ന് പിഴുത്ത് ചെറുതായിട്ടൊന്ന് നോത്ത് നമുക്ക് ഇതൊന്ന് ഇവിടെ ഒട്ടിച്ചു കൊടുക്കാം. ഇത് നമുക്ക് റെഡ് കളറിലും ചെയ്യാം. റെഡ് കളറിൽ ചെയ്യുമ്പോൾ ഇവിടെ നല്ല ഇതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മൾ വളരെ സിമ്പിളായിട്ട് ചെയ്യുന്ന 3 ഐഡിയാസ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇത് നമുക്ക് ഇത്രയേ ഉള്ളൂ. ഇതാണ് നമ്മൾ റോസാപ്പൂ. ഇത് നമുക്ക് റെഡ് കളറിലും ചെയ്യാവുന്നതാണ്. അപ്പോൾ
ഫ്രണ്ട്സ് ഇത്രയുള്ള നമ്മുടെ വീഡിയോ വളരെ സിമ്പിൾ ആയിട്ട് മൂന്ന് രീതിയിൽ ഉണ്ടാകുന്ന കുറച്ച് ഇതാണ് നമ്മൾ ഇന്ന് കാണിച്ചിരിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടനും കൂടെ എനേബിൾ ചെയ്തിട്ടിരുന്നാൽ ഞാനിടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ അപ്പോഴുള്ള നിങ്ങൾ ഫോണിലേക്ക് എത്തുന്നതാണ്. അപ്പം എല്ലാവർക്കും ബൈ.